പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് വരുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. 5 മാസം പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 8000 രൂപ നമ്മുടെ സംസ്ഥാനത്തുള്ള ഓരോ പൗരന്മാർക്കും, അതായത് അർഹതയുള്ള ഓരോ പൗരന്മാർക്കും സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട്. ഈ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യും, അല്ലെങ്കിൽ ഈ തുക വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ നിലവിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുക എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു കടമയാണ്. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിന് ഈ ഒരു തുക വിതരണം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് നവകേരള സദസ് പോലെയുള്ള ചടങ്ങുകൾക്ക് തുടങ്ങി എത്ര രൂപ ചിലവായി എന്ന് നിയമസഭയിൽ പോലും സംസ്ഥാന സർക്കാരുകൾ പറയുവാൻ ഇതുവരെയായിട്ടും കൂട്ടാക്കിയിട്ടില്ലാത്ത ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് പല വിവരാവകാശ രേഖകളിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം ലഭ്യമല്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ചിലവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത് കൊടുക്കാത്തത്. കാരണം ഇതുപോലൊക്കെയുള്ള ധൂർത്തുകൾ നടക്കുന്ന സമയത്ത് പോലും 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും അധികമായിട്ട് സെസ് പിരിച്ചിട്ട് പോലും ഈ ഒരു തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇപ്പോൾ തെരുവിലിറങ്ങുന്ന സമയമാണ്. ഇത് കൂടാതെ തന്നെ പല ആളുകളും കോടതിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് പോകുന്നു. കേന്ദ്ര സർക്കാർ 50,000 കോടി രൂപയ്ക്ക് മുകളിൽ തരാനുണ്ടെന്ന് പറയുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് എല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വരുന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലും സംസ്ഥാന ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വളരെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രൂക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പലരും പറഞ്ഞത് ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ട്രഷറി അടച്ചുപൂട്ടി ബാലഗോപാൽ ഈ ഒരു താക്കോലുമായിട്ട് കടന്നിരിക്കുന്നു എന്നുള്ള പരാമർശം വരെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രസ്താവനകൾ വരെ നിയമസഭയിലുണ്ടായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ മറ്റ് ജീവിത മാർഗങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പല രീതിയിലും കേസുകളും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇവർക്കുള്ള തുക വിതരണം ചെയ്യുക എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിന് ജനങ്ങളോട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അനുകമ്പാപൂർണമായിട്ടുള്ള ഒരു നടപടിയാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്ക് പണം ഉണ്ടാവുകയും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തിന്, പലതരത്തിലും ഉള്ള ധൂർത്തിന് പണമുണ്ടാവുകയും ഇതുപോലെ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണമില്ലാത്തതും വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജനങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ഗവൺമെന്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് പറയാറുണ്ട്, മോശമായിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു. നമ്മൾ ഒരു സർക്കാരിനെ അധിക്ഷേപിച്ചിട്ടില്ല, കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ചിന്തിച്ചു നോക്കുക. മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ലേ? ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് സുഹൃത്തുക്കളെ നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചോദ്യവുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് കുറച്ചോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. ക്ഷേമ പെൻഷൻ ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, ഒരു 15-ാം തീയതിയോടുകൂടിയൊക്കെ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.